ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളതൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ, സ്ട്രോബെറി ബനാന മിൽക്ക് ഷേക്ക്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനു മുന്നേ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ടുള്ളത് എന്തെല്ലാം നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 സ്ട്രോബെറിയാണ്, അതുപോലെ ഒരു ചെറുപഴം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 3/4 കപ്പ് പാലാണ്. നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും കേട്ടോ. അടുത്തതായി നമ്മളിതിലേക്ക് ചേർത്തെടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ ചേർത്തെടുക്കുന്നത്. എന്താ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്തെടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചെടുത്താലും മതി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മളുടെ സ്ട്രോബെറി ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു മിൽക്ക് ഷേക്ക്. എല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ഈ ഒരു ബനാന ഒക്കെ ആഡ് ചെയ്തത് കാരണം നല്ല അത്യാവശ്യം നല്ലൊരു കട്ടി ഉണ്ടാവും മിൽക്ക് ഷേക്ക്. പിന്നെ പാൽ നന്നായിട്ടൊന്ന് ചിൽഡാക്കി എടുത്തിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുമ്പോൾ ബെല്ലൈക്കണിൽ ഒരു ഓൾ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ.